അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിനിടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന 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 മിശിഹായിൽ അനുഗ്രഹീതരായവരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാലും ദാനങ്ങളാലും അവിടുന്ന് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ വളരുവാനായിട്ട് അവിടുന്ന് പ്രത്യേക അഭിഷേകം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരു മാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാസമാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പൂർണ്ണമായിട്ട് പ്രതിഷ്ഠിച്ച് ആ തിരുഹൃദയത്തെ സ്നേഹിക്കുകയും ആ തിരുഹൃദയത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ ദാനങ്ങളാണ് ഈശോനാഥൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഈശോ തൻ്റെ തിരുഹൃദയത്തിൽ പ്രത്യേകമായിട്ട് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുഹൃദയത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇന്നത്തെ തിരുവചനത്തിൽ വിശ്വനാഥൻ നമ്മോട് അരുളി ചെയ്യുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 28-34 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഒരു നിയമജ്ഞൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഏത് കൽപ്പനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? വിശ്വനാഥൻ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളെന്ന് വിശ്വനാഥൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ ഈശോയെ തന്നെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത്. നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കൽപ്പനയാകട്ടെ. നീ മറ്റുള്ളവരെ നിന്നെ പോലെ സ്നേഹിക്കുക. സ്നേഹമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈശോയുടെ ഹൃദയവും പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ്, സ്നേഹിക്കുക. ഈശോയുടെ ഹൃദയം മുഴുവനും സ്നേഹമായിരുന്നു. ഈശോ മറ്റെല്ലാവരെയും സ്നേഹിച്ചു. അതുകൊണ്ടാണ് പടയാളി അവിടുത്തെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് ഒഴുകിയത് ചോരയും വെള്ളവുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മുഴുവനും നമ്മോടുള്ള സ്നേഹമായിരുന്നു. ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുക. ഈ സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സ്നേഹമെന്ന അംശത്തെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. മറ്റേതെങ്കിലും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ പേരുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രഘോഷിച്ചാലും ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറയുന്നത് അത് സ്നേഹത്തിൽ ഊന്നിയുള്ള ഒരു ആധ്യാത്മികതയാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. മറ്റെല്ലാറ്റിനേക്കാളും ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങള്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് ദൈവത്തെ സ്നേഹിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ എങ്ങനെ നിന്നെ തന്നെ സ്നേഹിക്കുന്നുവോ അതുപോലെ അവരനെയും സ്നേഹിക്കുവാനായിട്ടും അംഗീകരിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് ഈശോ പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിരുഹൃദയ മാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഈശോ നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും വീഴ്ചകൾ ഉണ്ടായാലും ബലഹീനതകൾ ഉണ്ടായാലും അതിനെയെല്ലാം മാറ്റിക്കളയുവാനായിട്ട് കഴിവുള്ളവനായ, നമ്മെ ഓരോരുത്തരെയും സ്നേഹത്തോടെ കാത്തിരിക്കുന്നവനായ ഹൃദയമുള്ള ഈശോ നമുക്കുണ്ട് എന്ന് ഈ ഒരു മാസം നമ്മെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ സ്നേഹത്തിൽ ഊന്നിയുള്ള ഒരു ജീവിതം,
സ്നേഹത്തിലൂന്നിയുള്ള ഒരു ആധ്യാത്മികത കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയും ചെയ്യണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈ ഒരു പാഠം ഉൾക്കൊണ്ട് ഈ ഒരു മാസം ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹാലയിലുയ്യാം ഈശോയെ ആരാധന. ഹാലയിലുയ്യ 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 ഹാലയിലുയ്യ. കർത്താവായ ഈശോയെ അങ്ങയുടെ തിരുമുൻപിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ഇവരെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുറവുകൾ എടുത്തു മാറ്റണമേ, ബലഹീനതകൾ എടുത്തു മാറ്റണമേ, ഇവരെ ഓരോ നിമിഷവും സഹായിക്കണമേ, പരിപാലിക്കണമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. യേശുവെ ആരാധന ആരാധന ആരാധന. ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.